സോ ബോയിലറിൽ നമ്മൾ വാട്ടർ ഇൻപുട്ട് കൊടുക്കുമ്പോൾ ദിസ് ബോയിലർ കൺവേർട്സ് വാട്ടർ ടു സ്റ്റീം. ഇത് നമ്മൾ തെർമോഡൈനാമിക്സിൽ പ്യുർ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിൽ കണ്ടു, എങ്ങനെയാണ് സ്റ്റീമായിട്ട് കൺവേർട്ട് ആവുന്നതും അത് സ്റ്റീം ടേബിളിൽ നിന്ന് എങ്ങനെ അതിൻ്റെ വാല്യൂസ് നമ്മൾ എടുക്കുന്നതും ഒക്കെ. ടേക്ക് ദിസ് ഫോർത്ത് പോയിന്റ് ഹിയർ, സംവെയർ ഹിയർ. അതിൻ്റെ റീസൺ എന്താണ്? ഫോർ മീൻസ് ഇറ്റ് ഈസ് ഹാവിങ് സം ടെമ്പറേച്ചർ. ഇങ്ങനെ നമുക്ക് നാല് പ്രോസസ്സിനെയും ഏത് ഡയഗ്രത്തിനകത്ത് കാണിക്കാം? പിന്നെ ടി എസ് പ്ലെയിൻ. സോ ഇതിൽ നിന്ന് ഓരോ പോയിന്റ്സിൻ്റെയും വാല്യൂസ് നമ്മൾ എങ്ങനെയാണ് സ്റ്റീം ടേബിളിൽ നിന്ന് എടുക്കുന്നത്? ഈ സ്റ്റീം ഇൻലെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം ദി ബോയിലർ അറ്റ് വെരി ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ. സോ ദിസ് ഹൈ പ്രഷർ ഈസ് നോട്ട് യൂസ്ഫുൾ ഫോർ അസ്. നമുക്കത് ഒരു ടർബൈനിൽ പോയി ഒരു റോട്ടോർ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഹൈ പ്രഷറിനെ നമ്മൾ വെലോസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇറ്റ് മൂവ്സ് ടു എ വെരി ലോ പ്രഷർ. സോ ദാറ്റ് അവിടെ ഒരു പ്രഷറിന്റെ ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ്? ഫ്രം വെരി ഹൈ പ്രഷർ ടു ലോ പ്രഷർ. നമ്മുടെ വെലോസിറ്റി ട്രയാംഗിൾ വരയ്ക്കുക. ഇതിനകത്ത് സി വൺ ഈസ് ഗിവൺ ആസ് 1200 മീറ്റർ പെർ സെക്കൻഡ്. ദിസ് ആൽഫ ഈസ് 20 ഡിഗ്രി. And this distance is given as CBL is CBL, which is given as 400 meter per second. We need to calculate CR1 first. CR1 calculate cheyanayittu ee angle aanu theta, blade angle at inlet. So ee distance namaku kittanam. Ee distance kitti kaiyanal this becomes a right angle triangle, and from that CR1 and theta can be easily measured. നാല് പ്രോസസ്സ് ഉണ്ട്. ഇതിനെ നമുക്ക് ഇനി ഒരു PV ഡയഗ്രത്തിലും TS ഡയഗ്രത്തിലും അതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. 1 to 2 പ്രോസസ്സ് ബീയിങ് ആൻ എക്സ്പാൻഷൻ പ്രോസസ്സ്. അവിടെ പ്രഷർ ഡിക്രീസ് ചെയ്യണം, വോളിയം ഇൻക്രീസ് ചെയ്യണം. പ്രഷർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഇത് താഴോട്ടും പോകണം. വോളിയം ഇൻക്രീസ് മീൻസ് ദ ലൈൻ ഹാവ് ടു മൂവ്സ് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ PV ഡയഗ്രം. ഈ PV ഡയഗ്രം നമ്മൾ എക്സ്പാൻഷനും കംപ്രഷനും മാത്രം ഒബ്സർവ് ചെയ്താൽ മതി. നെക്സ്റ്റ് വിൽ സി വാട്ട് ഈസ് മീൻ എഫക്റ്റീവ് പ്രഷർ. മീൻ എഫക്റ്റീവ് പ്രഷർ മീൻസ് വി നോ വർക്ക് ഡൺ ഈസ് ഗിവൺ ബൈ ദി ഫോർമുല P × dV. ആൻഡ് ഇഫ് യു ഒബ്സർവ് എ 4-stroke എഞ്ചിൻ, അതിനകത്ത് 4 stroke ഉണ്ട്. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക് ആൻഡ് എക്സോസ് സ്ട്രോക്ക്. ഈ 4 strokeലും നമ്മുടെ പിസ്റ്റന്റെ മേളിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഓരോ ടൈമിലും വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡോണ്ട് ഹാവ് എ കോൺസ്റ്റന്റ് പ്രഷർ എബവ് പിസ്റ്റൺ. സോ നമുക്ക് ഈ രീതിയിൽ വർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് വി നോ ദി ചേഞ്ച് ഇൻ വോളിയം. സോ എഫക്റ്റീവ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ഒരു 4-cylinder എഞ്ചിനാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിലെ ഇൻഡിക്കേറ്റഡ് പവർ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ഫസ്റ്റ് സിലിണ്ടർ മൈനസ് ലോസസ് ഇൻ ഫസ്റ്റ് സിലിണ്ടർ, ഇതാണ് നമ്മുടെ BP1 എന്ന് പറയുന്നത്, പ്ലസ് IP2 മൈനസ് L2. IP മീൻസ് സെക്കൻഡ് സിലിണ്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റഡ് പവർ. അപ്പം ഈ രീതിയിൽ നമുക്ക് BP1 കിട്ടും, BP2 കിട്ടും, BP3 കിട്ടും, BP4 കിട്ടും. അപ്പോൾ 3 stages നമ്മളിപ്പോൾ കണ്ടു. ഫസ്റ്റ് ഈസ് ദി ഡിലേ പീരീഡ്, ആൻഡ് സെക്കൻഡ് ഈസ് ദി അൺകൺട്രോൾഡ് കമ്പഷൻ റീജിയൻ, ദാറ്റ് അവിടെ ഒരു സഡൻ എക്സ്പ്ലോഷൻ ഉണ്ടായി, നമ്മുടെ ഹ്യൂജ് പ്രഷറാണ് അവിടെ ബിൽഡ് ചെയ്യുന്നത്, ആൻഡ് അപ്പോഴും നമ്മുടെ TDC എന്താണ് മേലോട്ട് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ദെൻ നമ്മൾ കണ്ടത് കൺട്രോൾഡ് കമ്പഷൻ ആണ്, അവിടെ നമ്മുടെ പിസ്റ്റൺ ഏറ്റവും പീക്ക് പോയിന്റിൽ നിന്ന് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന പോയിന്റ് ആണ്. ഈ 2 cylindrical മേ ബി 2 കാണും, ഇല്ലെങ്കിൽ ചില ഫ്ലൈറ്റ്സിനൊക്കെ അത് സിംഗിൾ ആയിരിക്കും. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന ഈ സംഗതിയാണ് നമ്മൾ ഗ്യാസ് ടർബൈൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് നമ്മൾ അവിടെ ഒരു
ഐസി എഞ്ചിൻ യൂസ് ചെയ്യാണ്ട് ഗ്യാസ് ടർബൈൻസ് യൂസ് ചെയ്യുന്നു. ഇവയാണ് നമ്മുടെ അഡ്വാൻറ്റേജ് ഓഫ് ഗ്യാസ് ടർബൈൻസ് വരുന്നത്. ദിസ് ബീയിങ് എ കോൺസ്റ്റന്റ് പ്രഷർ പ്രോസസ്, നമുക്കിവിടെ രണ്ട് പ്രഷറേ ഉള്ളൂ, ഒന്ന് കംപ്രസർ പ്രഷറും പിന്നെ ഒന്ന് എക്സിറ്റ് പ്രഷറും. സോ ഇൻ എ ടി എസ് പ്ലെയിൻ ഇങ്ങനെയാണ് നമുക്ക് രണ്ട് പ്രഷർ പോകുന്നത്. ദിസ് ഈസ് ഹൈ പ്രഷർ പി ടു ആൻഡ് ലോ പ്രഷർ പി വൺ. To 0.3 heat is added and it is expanded. If it is a reversible process, idoru isentropic expansion aayirunnene.